வாசி உடைக்கிறடா. சாணம் வச்சு ஓட்டை வந்தான், வந்துட்டு வீட்டு வைக்கானா கரிஜி. நீ திருச்சி போகும்போதே வீட்டை கேட்டோட வைக்கிட்டு கொறச்சு உள்ளிலோட்டு ஒதுக்கி நிறுத்து, ஞாபகிட்டு வரேன். எனக்கு விஷக்கண்டா, இப்போதான் கழிக்கணும். நீ ஆட்ட தானே இருந்தோனே, இறங்கி வந்தோளே இல்லை, விழிக்காது நிற்கண்டா, இவ்வளோ ஆக பிரச்சனை ஒன்று பறஞ்சாடா. ஆச்சரி வந்தேன், ஆ வாஞ்சிரேன். சரி வைகடே, இடம் ஒதுங்கி நிற்கணும், கேட்ட ஃப்ரெண்ட் வந்து கொண்டு நிறுத்துக்கலாம் இல்லை. ஆ சரி, ஆ பாரு பாரு பாரு. என்ன எடுக்குவா? வேற ஐயா வந்து எந்த எடுக்குவா? நான் சும்மா நடக்கணும். சும்மா நடக்கணும்னா சும்மா நடந்தாலும் போற, படிக்கணும் கேட்டா வெள்ள எடுத்து வச்சிரு. ம், செல்லு செல்லு. கஷ்டம் பரம கஷ்டம். എനിക്ക് നിന്റെ അടുത്ത് കൊമ്പ് വറക്കാൻ സമയമില്ല, ആരോഗ്യമില്ല. അച്ഛന് ആരോഗ്യമുണ്ട്, നല്ല സമയമുണ്ട്, അച്ഛന് കൊമ്പ് വറക്കാൻ ആവതുമുണ്ട്. അതിനുള്ള തെളിവാണല്ലോ ചേട്ടാ, അനങ്ങാൻ പോലും പറ്റാത്ത ഈ സമയത്ത് ജംഗ്ഷനായ ജംഗ്ഷൻ മൊത്തം ഇങ്ങനെ ഇറങ്ങി നടക്കണത്. ജംഗ്ഷനായ ജംഗ്ഷൻ മൊത്തം ചുറ്റിത്തിരിയണെന്നാ, ഞാൻ നിന്റെ വായിക്കുന്നത് കേൾക്കാൻ പേടിച്ചിട്ട് ഞാൻ പറവരുടെ അറ്റത്ത് പോയിരിക്കായിരുന്നു. അവിടെ ഇരുന്നാ മതിയായിരുന്നു, ഇവിടെ വന്ന ശല്യം. എവിടെ 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 അച്ഛാ? പാറവരുടെ അറ്റത്ത് പോയിരിക്കാനേ. കള്ളം പറയല്ലേ അച്ഛാ, ഓട്ടേ കയറി പോകുന്നത് ഞാൻ കണ്ടല്ലോ. ഓട്ടയല്ല, ഓ ഓട്ടയിൽ, അത് എനിക്ക് പരിചയമുള്ള ഓട്ടയല്ല. ഞാൻ പോയി അവൻ്റെ അകത്ത് കയറിയിരുന്ന അവനവർ കുറേ സംസാരിച്ചിട്ട് അവൻ അങ്ങ് പോയി, ഞാൻ എനിക്ക് പാറോടെ പോവുകയും ചെയ്തു. അച്ഛനാ ഓട്ടോ കയറി വിട്ടടിച്ചു പോണ പാറു കണ്ടല്ലോ. രണ്ടു കണ്ടോണ്ട് അവന്റെ കണ്ണോട്ട് ചോദിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ബാസ്യങ്ങൾ പറഞ്ഞല്ലോ, ബാസ്യങ്ങൾ ടെൻഷനിലാണ് അച്ഛൻ തിരിച്ച് ഓട്ടോയിൽ കയറി വന്നത്. ബസ് കിടന്ന് ഉരുണ്ട കളിച്ച് ഞാൻ പേടിപ്പിച്ചപ്പോൾ കാര്യം പറഞ്ഞു. ആ ഞാൻ പോയി, എനിക്ക് വിശന്ന്, അപ്പം ഞാൻ പോയി. ഇവിടെ നിന്റെ ഒക്കെ സഹാരം കേട്ട് തിന്നാൻ എന്നെ കൊണ്ട് വയ്യ. അവിടെ ചെന്നപ്പോഴേ ആ ബാസ് രണ്ട് ഏറ്റവും കൂടെ പാലം വാങ്ങിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ചോറെടുത്ത് തട്ടവും ചോദിച്ചു, അവിടെ നിന്ന് പാഴ്സൽ വാങ്ങിച്ച് തട്ടാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് തോന്നി, അതാണ് ബാസ്, അതാണ് ബാസ്. അന്ന് പിന്നെ പൊറോട്ടയും ബീഫും കൂടെ മേടിക്കാൻ പറ്റില്ല, ഇപ്പം പത്തിയല്ലേ, കഴിക്കാൻ പറ്റിയ സമയമാണല്ലോ അച്ഛാ. എന്നോടെ ഞാൻ ഇതൊരു കൊച്ചുകുട്ടിയാ, ഞങ്ങൾ അച്ഛനാണ്, ഇന്ന് സംസാരിക്കുന്നുട്ടാ. അച്ഛനാണെങ്കിൽ അച്ഛൻ അച്ഛന്റെ രീതി കേൾക്കാൻ നിക്കണം. അത് തന്നെ, കുഞ്ഞു പിള്ളേരെ നോക്കണ പോലെയല്ലേ അച്ഛൻ അച്ഛനെ ഞങ്ങൾ നോക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ അഹങ്കാരം കാണിക്കാവോ? ഒരു പൊടിക്ക് അഹങ്കാരം കുറയ്ക്കണം നല്ല അച്ഛൻ, അല്ലെങ്കിൽ അച്ഛന് ഭാവിയിൽ ദോഷം ചെയ്യും. ദോഷമായിക്കോട്ടെ, പറഞ്ഞു കൊടുത്തേ. ആ നീലു കള നീലു ഉണ്ടല്ലേ, എന്നെ വിളിക്കണോരുല്ല. അതമ്മ പറഞ്ഞായിരുന്നു. അമ്മ എന്താ പറഞ്ഞെന്ന് അറിയോ? അച്ഛൻ എന്ത് ചെയ്താലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, അച്ഛൻ തോന്നിയ പോലെ നടക്കട്ടെ, അമ്മ ഇനി മൈൻഡ് ചെയ്യില്ലെന്ന്. ഇത് കൊള്ളാം, ചികിത്സയ്ക്ക് റെസ്റ്റിന്റെ ഇടയിൽ കുറച്ചൊന്നും പുറത്തോട്ട് പോയിട്ട് ഇത്രയും കിടന്ന് ബോളം ഉണ്ടാക്കണം തരണ്ടി.
ഇത്രയും വയ്യാത്ത അച്ഛൻ കിടന്ന് ബഹളം ഉണ്ടാക്കണല്ലോ. അപ്പൊ ഇത്രയും എനർജിയുള്ള ഞങ്ങൾക്ക് അതിനപ്പുറത്ത് ബഹളം ഉണ്ടാക്കാം. ആ എടാ കുറച്ച് വയസ്സാന്ന് കരുതിയ ബാലു പരിഗണിക്കല്ലേ, നിന്റെ ഒന്ന് പിടി നിൽക്കണം നല്ല ബാലു. പിന്നെ നിന്റെ കാട്ടത്തൊന്നും കാറ്റത്തി കട്ടിലടയിൽ ചൂട് കിടക്കാൻ ബാലിനെ കിട്ടൂല. ആ അച്ഛാ നീ പറയുമ്പോ ഞാൻ പോവാ. ഞാൻ തോന്നുമ്പോ തോന്നിയപ്പോ പോരും തോന്നുമ്പോ പോരും.